Hello, Assalamualaikum, namaskaram, welcome back to Sanu's Food Court. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ കൂട്ടുകാരെന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഞാൻ എപ്പോഴും നഖത്തിൽ മൈലാഞ്ചി ഇടാറുണ്ട് കേട്ടോ, എനിക്ക് നഖത്തിൽ മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ, ഇപ്പോൾ കുറേ ആയി ഉണ്ടായിട്ട്. അപ്പോൾ പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, നോമ്പ് തുറക്കാൻ എനിക്ക് നമുക്ക് വീടിൻ്റെ അടുത്തൊരു കല്യാണമുണ്ട്, അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാനതായത് 4 മണിയായപ്പോൾ കിച്ചണിൽ കയറിയിട്ട് മൈലാഞ്ചി ഉണ്ടാക്കി തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ശർക്കര മൈലാഞ്ചി എന്ന് പറയുന്നത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, ചിരട്ടയൊക്കെ പൊട്ടിച്ച് നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് ഒരു മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഈ ഒരു ടിന്നാണ്ടില്ല, ഇത് ഞാനിവിടെ വന്നതിന് ശേഷം ഒരു 2 പ്രാവശ്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഗ്ലാസും ഒരു പാത്രമാണ്. അപ്പം ഇങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന പാത്രം പിന്നെ വേറൊരു കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇതിനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിത് അതേപോലെ സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, അല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കളറൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതിൻ്റെ മേലെ ഭാഗത്തുള്ള ആ ഒരു പാത്രം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോഴാണ് നമുക്ക് ആ താഴെയുള്ള ആവി വെള്ളം കൂടുതലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരൊറ്റ പ്രാവശ്യം മാത്രമാണ് ചെയ്തത്, ഇതിപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യമൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനപ്പോൾ ചെയ്തിട്ടില്ലായിരുന്നു. അതാ ഇത്രയും വെള്ളമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല കളറുണ്ട്. അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടാണ് ഇല്ലേ ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മൈലാഞ്ചിൻ്റെ ഇല ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ നല്ല നല്ല കളറുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനിയിങ്ങനെ ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിലിങ്ങനെ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടാണുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഈ പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ അടുക്കളയിൽ എപ്പോഴും പാത്രം കഴുകിയിട്ടും ഇപ്പോൾ കരിയൊക്കെ ഉണ്ടെങ്കിൽ കരിയൊക്കെ ആയിട്ടും നമ്മുടെ കൈ എപ്പോഴും വൃത്തികേടായിരിക്കും അല്ലേ. നമ്മളങ്ങനെ കൈകൾ നോക്കാറില്ല, മിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല കെയറോട് കൂടിയിട്ടൊക്കെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ നല്ല വൃത്തികേടായി തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കാണില്ലേ, ആ ഒരു ചൂടുള്ള വെള്ളത്തേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഉപ്പും അതുപോലെ ചെറിയൊരു ഷാമ്പൂവിൻ്റെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ബോഡി വാഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ അതിലിങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊക്കെ എപ്പോഴും ഭയങ്കര എന്താ പറയുക ഒരു ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സൈഡ് ഭാഗങ്ങളും പിന്നെ കൈയിൻ്റെ വിരലിൻ്റെ ആ ഒരു മടക്കുകളൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ടായിരിക്കുമല്ലേ ഇരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഫേസൊക്കെ നോക്കുന്ന പോലെ കൈയും കാലൊന്നും നമ്മളധികം പേരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളും നമുക്ക് നമ്മുടെ ഫേസിൻ്റെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം കേട്ടോ. അപ്പോൾ അതൊരു 10 മിനിറ്റിന് ശേഷം ഞാൻ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. സോഫ്റ്റുള്ള ബ്രഷ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് കെയർ ചെയ്തിട്ടും നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ ഹെൽത്തൊക്കെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ ഒരാളാണ്, സാധാ ഒരു വീട്ടമ്മയാണ് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ലാതെ വേറെ ഏത് മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കാം. പിന്നെ കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൈകളിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കാണ് കേട്ടോ കയ്യിലിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൈ 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് തേച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. കാലിലും തേച്ച് കൊടുക്കുക, കയ്യിൻ്റെ ഉള്ളിലും തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൻ്റെ ഈ മേലെ ഭാഗങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഒന്നും കാണിക്കുന്നില്ലതാ, ഈ ഒരു ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ കാലിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, സമയമില്ലാത്തവരും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പണിക്ക് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ തന്നെയാണ് കഴുകുന്നത്. ആ ഒരു നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഉരച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൻ്റെ ആ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൻ്റെ മടക്കിൽ എപ്പോഴും നല്ല ബ്ലാക്ക് കളറായിട്ടായിരിക്കും കേട്ടോ ഇരിക്കുക. അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു പാക്ക്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അലർജി ഇല്ലാത്തവർക്കാണെങ്കിൽ ഓപ്ഷനിലാണ്. അപ്പം ഇതാ ഞാൻ അതെല്ലാം കൂടെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ആ കയ്യിൻ്റെ മടക്കുകളിലുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു നഖത്തിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഞാൻ ആ ശർക്കര മൈലാഞ്ചി പിടിച്ചിട്ടുള്ള ആ ഒരു കറയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. സോപ്പൊന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ കൈയും. അതിനുശേഷം ഇതാ ഞാൻ കയ്യിൽ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി ക്രീം ഇല്ലെങ്കിൽ നമ്മൾ സാധാ നമ്മുടെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കാലിലും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാക്ക്. കാലൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. കാലിലെ ആ നഖങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളൊക്കെ നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കൊണ്ട് നടക്കാം. ചിലർക്ക് ഈ കയ്യിലും അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും ഇങ്ങനെ കുഴിനഖം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ശരിക്കും കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്കതിനുള്ള നേരമൊന്നുമില്ല. നമ്മളെപ്പോഴും വീട്, അടുക്കള, എന്താ പറയുക, വീട് വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ആ ഒരു ശർക്കര മൈലാഞ്ചിയിൽ നിന്ന് കുറച്ച് ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ കുറച്ച് മൈദ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കയ്യിലിടാൻ പോവുകയാണ്. ആ ശർക്കര മൈലാഞ്ചി ഇടുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മളിതൊരു 3 പ്രാവശ്യമെങ്കിലും നഖത്തിലിടണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഇനി വരുന്ന ഇതിന് എല്ലാവരും ഈ ഒരു ട്രിക്കും ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മുടെ കൈകളൊക്കെ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് സുന്ദരമായിട്ടിരിക്കും. പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോയിലൊക്കെ എൻ്റെ നഖം കാണുമ്പോൾ മനസ്സിലാവും നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നോമ്പൊക്കെ തുറക്കുകയാണ് കേട്ടോ. നമ്മൾ ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ജ്യൂസും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത് കല്യാണമുണ്ട്, അതിന് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് ക്രിസ്ത്യൻസിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുസ്ലിംസിന് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവരൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് പോവുകയാണ്. അങ്ങനെ ദാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ, വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ അത്താഴത്തിന് പുലർച്ചയ്ക്ക് എണീറ്റിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് അപ്പം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ തറവാട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ബിരിയാണി കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പം അതുണ്ട് മോൾക്ക്, അവളത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അപ്പം അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണിയൊന്നും ഈ ഒരു സമയത്ത് കഴിച്ചാൽ പോകില്ല. എനിക്ക് സാധാ ആ ഒരു ചോറ് ഒരു 2 പിടിയാണെങ്കിലും ആ 2 സ്പൂണാണെങ്കിലും ആ ഒരു ചോറ് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ശർക്കര മൈലാഞ്ചി ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഇടാമല്ലോ അത് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേഗം തന്നെ അത് അരച്ചെടുത്തിട്ട് അപ്പം ചുടുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ബിരിയാണി അതുപോലെ തന്നെ ഈ ഒരു അപ്പൊന്നും കഴിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 മുട്ടയൊക്കെ എടുത്തിട്ട് ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നോ രണ്ടൊക്കെ കഴിക്കുള്ളൂ, ബാക്കി സനുവിന് രാവിലെയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേഗം തന്നെ ആ ഒരു ചട്ടി കഴുകിയെടുത്തിട്ട് അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന രാവിലത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് ഷീയപ്പം എന്ന് പറയുന്ന അപ്പമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി കറിയും കാര്യങ്ങളൊന്നുമില്ല, ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് ഞാൻ അപ്പുറത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്താഴത്തിന് എന്തായാലും ആ ഒരു സാധാ ചോറ് തന്നെ കിട്ടണം കേട്ടോ. കുറച്ചേ കഴിക്കുള്ളൂ, എന്നാലും എനിക്കത് തന്നെ വേണം. അപ്പം വേറെ എന്ത് കഴിക്കുകയാണെങ്കിലും ആ ഒരു സമയത്ത് അങ്ങനെ കഴിക്കാൻ കഴിയൂല കേട്ടോ. നമ്മൾ ആദ്യമേ അങ്ങനെ ശീലമായതുകൊണ്ടാണ്. വെറും കാരക്കയും അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടൊക്കെ നോമ്പ് നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നെക്കൊണ്ട് പറ്റൂല. അപ്പം ഞാനിത് അത്താഴത്തിന് ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ബ്രെഡും പിന്നെ കുറച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ടോ. അപ്പോൾ അതാണ് അത്താഴത്തിന് കഴിച്ചത്. ഒരു പഴമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഒരു ദിവസം. നമ്മളെല്ലാ ദിവസവും ഒരേപോലെ ഒന്നും ആവില്ല, ഇങ്ങനെയും ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.